കാർഷിക തീരദേശ ഗ്രാമമായ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം ഇന്ന് പഞ്ചായത്ത് ഹാളിൽ നടക്കുകയാണ്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നിരിക്കുന്ന ഈ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അവിശ്വാസ പ്രമേയത്തിലൂടെ LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KD പ്രസാദിനെ പുറത്താക്കിയതിനു ശേഷം നടക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരണമാണ്. ഈ ബഡ്ജറ്റ് അവതരണത്തിൽ നിലവിൽ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായ അനില സെബാസ്റ്റിൻ ആണ് അധ്യക്ഷത വഹിക്കുന്നത്. പ്രസിഡന്റിൻ്റെ ഇൻചാർജായ അനില സെബാസ്റ്റിൻ തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും കൗൺസിൽ ഹാളിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. നിലവിൽ ഒരു മത്സ്യഗ്രാമവും കാർഷിക ഗ്രാമവും ഒക്കെയായ പഞ്ചായത്തിൻ്റെ ചെല്ലാനം പഞ്ചായത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് തീരദേശത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് അവതരണം ഇന്ന് നടക്കുന്നത്. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ 30 കോടി രൂപയാണ് നമ്മൾ പ്രതിഷ്ഠ വരുമാനം കണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 29 കോടി രൂപ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നു. അതിൽ 62 ലക്ഷം രൂപയോളം നമുക്ക് വകയിരുത്താൻ സാധിക്കുന്നതെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിൽ പ്രതിഷ്ഠത്തിൽ നിന്നും നമുക്ക് കുറച്ച് നിർദ്ദേശം കിട്ടിയിരുന്നു. അതിലെല്ലാം അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഭേദഗതിയിൽ മാറ്റം വരുത്തിയിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. വനിതാ ശിശുക്ഷേമ വികസനത്തിനും അതുപോലെ മത്സ്യമേഖലയ്ക്കും ആരോഗ്യ മേഖല, അതേപോലെ തന്നെ നമ്മളുടെ ആശ്രയ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷ്യ കിറ്റും ടെട്രോ പാഡിൻ്റെ ആസായതുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ കായലുകൾക്കും ടൂറിസം മേഖലയ്ക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് പ്ലാന്റ്സിൻ്റെ 2 ഗഡുവും അതുപോലെ ധനകാര്യ കമ്മീഷൻ 2 ഗഡുവും കിട്ടിയിട്ടുള്ളൂ. അതനുസരിച്ചാണ് നമ്മളിപ്പോൾ ഓരോ വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സംസ്ഥാനത്തിൽ നിന്നും ഗവൺമെൻറ് പൈസ കിട്ടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ തുക ലൈഫ് ഭവന പദ്ധതിയിലേക്ക് വകയിരുത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 9 കോടി രൂപയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ടോട്ടലായിട്ട് എല്ലാവരും കൂടിയുള്ളത് ലൈഫ് ഭവന പദ്ധതിയിലേക്ക്. പിന്നീട് നമ്മൾ ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് ആവശ്യാനുസരണം നമ്മൾ മാറ്റി വയ്ക്കുന്നതായിരിക്കും. 2024-25 സാമ്പത്തിക വർഷത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചൊന്നാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളെല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം പഞ്ചായത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇൻചാർജുള്ള പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ അനില സെബാസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ ബഡ്ജറ്റ് അതേ തന്നെ കോപ്പിയായി ഈ പ്രാവശ്യവും അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ നൂതനമായി ഏതെങ്കിലും പദ്ധതികൾ അതിൻ്റെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല. ഞങ്ങളെല്ലാം ആ ബഡ്ജറ്റിനെ വളരെയേറെ നന്നായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ അകത്തില്ലാത്ത പട്ടികവർഗ വിഭാഗത്തിനും പട്ടികജാതി വിഭാഗത്തിനും വെച്ചിട്ടുള്ള പണം, പട്ടികവർഗ വിഭാഗത്തിന് പണമേ വെച്ചിട്ടില്ല. അതേപോലെ തന്നെ പട്ടികജാതി ക്ഷേമത്തിന് കൂടുതൽ പൈസ വെക്കാൻ കുറഞ്ഞ തുകയാണ് വെച്ചത്, അത് വെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് അതിനു വേണ്ടുന്ന ഫണ്ടുകൾ കേരള ഗവൺമെൻറ് തരുന്നുണ്ട്. അതിനനുസരിച്ച് പോലും ആ പദ്ധതികൾക്ക് വേണ്ടത്ര തുക അതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ആശ്രയ ആ കിറ്റ് വിതരണം നടത്തുന്ന 116 കുടുംബങ്ങൾ അതിൻ്റെ അകത്ത് അംഗങ്ങളുണ്ട്. അവർക്ക് വേണ്ടുന്ന പദ്ധതിക്ക് വേണ്ടി കേവലം 2 ലക്ഷം രൂപയാണ് വെച്ചത്. അതൊരു മാസം പോലും കൊടുക്കാൻ അവർക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന പണങ്ങളും അതിൻ്റെ അകത്ത് വക വിളിച്ചിട്ടില്ലായിരുന്നു. അതെല്ലാം വളരെ വിമർശനാത്മകമായി തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ആ ബഡ്ജറ്റ് അത് പുനഃപരിശോധിക്കണമെന്ന രീതിയിലാണ് ഞങ്ങൾ മെമ്പർമാരെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഭരണകക്ഷി മെമ്പർമാർ അടക്കം ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നു ആ അതിനോട് സമീപനം. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് മിഷൻ വീട് കൊടുക്കുന്ന ആളുകൾ ആകെ നമ്മൾ വെച്ചിട്ടുള്ള പദ്ധതിയിൽ 1.5 കോടി രൂപയാണ്. പക്ഷേ ഈ ബഡ്ജറ്റിൽ വന്നപ്പോൾ അത് 4 കോടി രൂപ എന്ന് കാണിച്ചു. പണം എവിടെന്ന് എന്ന് ചോദിച്ചതിന് ഉത്തരവില്ലാതെ മറുപടി പറയാതെ പോയി. അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റ് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ശരിക്കും ചെല്ലാനം ഗ്രാമത്തിലെ സമഗ്രമായ ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ബഡ്ജറ്റല്ല അവതരിപ്പിച്ചിട്ടുള്ളത്. സമസ്ത മേഖലയിൽ കടൽക്ഷോഭം വന്നാൽ ആദ്യം ഇടപെടേണ്ടത് ചെല്ലാനം പഞ്ചായത്ത് തന്നെയാണ്. ആ ഭരണസമിതി നേതൃത്വം കൊടുക്കുന്നവരാണ് അതിൻ്റെ ഇടപെടൽ. അതിനെ കടൽ ക്ഷോഭമുണ്ടായാൽ മണൽവാട വെക്കാനും മറ്റു പരിപാടികൾ ചെയ്യുന്നതിനും പ്രാഥമികമായ അത്തരത്തിൽ അതിന് വേണ്ടുന്ന ഒരു ഫണ്ടുകൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല.
മുൻകാലങ്ങളിലുള്ള ബഡ്ജറ്റ് തുടർന്നും അവതരിപ്പിക്കുന്ന ഒരു ആവർത്തനമാണ് ഈ ബഡ്ജറ്റിൽ കണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമെങ്കിലും മത്സ്യമേഖലയ്ക്കും ആരോഗ്യമേഖലയ്ക്കും വനിതാ ശിശുക്ഷേമത്തിനും ഭിന്നശേഷി വിഭാഗത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് മൃഗസംരക്ഷണത്തിനും കൃഷിക്കും ടൂറിസത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഭരണപക്ഷത്തിൻ്റെ വിലയിരുത്തലും. ടൂറിസം മേഖലയിൽ പുത്തൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ചെല്ലാനത്തെ സാധ്യതകൾ പഠിച്ച് ഒരു ടൂറിസം ഗ്രാമമായി ഉയർത്തുക എന്നുള്ള ലക്ഷ്യവും മുന്നിൽ കാണുമ്പോഴും വലിയ തുക മാറ്റിവെക്കേണ്ടതും ഇന്ന് പ്രവർത്തനരഹിതമായി കിടക്കുന്നതുമായ കണ്ടക്കടവിലെയും തെക്കേ ചെല്ലാനത്തെയും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തിന് തുക കണ്ടെത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയുമാണ് പഞ്ചായത്തിനുള്ളത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭവന നിർമ്മാണം നടത്തിയവരുടെ കുടിശ്ശിക നൽകുവാനായിട്ടുള്ള തുകയും കണ്ടെത്തുക എന്നുള്ള വലിയ ബാധ്യത കൂടെ പഞ്ചായത്തിന് ഇന്ന് നിലനിൽക്കുകയാണ്. ചെല്ലാനത്ത് നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റിപ്പല്ലോ. We'll be right back.